എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം യൂണിവേഴ്സിറ്റി പരീക്ഷകൾ കുഴപ്പങ്ങളിൽ നിന്ന് കുഴപ്പങ്ങളിലേക്ക് ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം ലോക്ക്ഡൗൺ ഇളവുകൾ സാധാരണക്കാരായി നമുക്ക് ആശ്വാസമാണ് കഷ്ടപ്പെടുന്നവർക്ക് ഒരു അത്താണിയും എന്നാൽ ഇതിനിടയിൽ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എങ്ങനെ നടത്തും കോവിഡിൻ്റെ ആദ്യ തരംഗത്തിൽ ഒരാളിൽ നിന്ന് മൂന്ന് മുതൽ അഞ്ച് വരെയാണെങ്കിൽ രണ്ടാം തരംഗത്തിൽ അഞ്ചു മുതൽ പത്ത് പേർക്കാണ് രോഗം പടരുന്നത് വാക്സിനേഷൻ്റെ കാര്യം ഇന്നും അവതാളത്തിൽ ഇനി പ്രാദേശിക ലോക്ക്ഡൗണും പരീക്ഷയുമാണെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ ഇളവുകൾ നാല് തട്ടായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഈ നാല് തട്ടുകളിൽ നിന്നും വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനുണ്ടാകും കൂടാതെ ഈ ഇളവുകളുടെ സ്ലാബ് കൂടിയും കുറഞ്ഞു നിൽക്കും കാരണം ഇത് കോവിഡ് ഡെൽറ്റ മ്യൂട്ടൻ്റ് ആണ് ഓരോ ആഴ്ച കഴിയുമോറും തദ്ദേശ സ്ഥാപനങ്ങൾ കോവിഡിൻ്റെ ടോട്ടൽ പോസിറ്റിവിറ്റി റേറ്റ് പേർസെൻറ്റേജ് റിപ്പോർട്ടുകൾ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് പ്ലാവില വീഴുന്നത് കൊണ്ട് പ്ലാവില ചിരിക്കേണ്ടെന്ന് പറയുന്നത് പോലെയാണ് അവസ്ഥ അതിനിടയിൽ ഈ യൂണിവേഴ്സിറ്റി പരീക്ഷയും കണ്ടറിയാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം